നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി സഖാവിന്റെ അപ്രത്യേക ആക്ഷൻ കേരളം മുഴുവൻ ഹിറ്റായ ഒരു പദപ്രയോഗമാണ്. പണ്ട് ബ്രണ്ണൻ കോളേജിൽ വെച്ച് കെ സുധാകരനെ നേരെ കാട്ടി പേടിപ്പിച്ച അതേ പ്രത്യേക ആക്ഷൻ ഉപയോഗിച്ച് ഇപ്പോഴിവിടെ കൊറോണയെ കെട്ടുകെട്ടിച്ചു എന്നാണ് മുഖ്യന്റെ പുതിയ തള്ള്. കൊറോണ മൂന്നാം തരംഗത്തിൽ കേരളം നടപ്പാക്കിയത് പ്രത്യേക പ്രതിരോധ തന്ത്രമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. ആദ്യ ഡോസ് വാക്സിനേഷൻ 100% കഴിഞ്ഞുവെന്നും കൊറോണ കേസുകൾ ഇനി വലിയ തോതിൽ വ്യാപിക്കില്ല എന്നും മുഖ്യമന്ത്രി പറയുന്നു. 18 വയസ്സിന് മുകളിലുള്ളവരുടെ ആദ്യ ഡോസ് വാക്സിനേഷൻ 100% പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നത് വലിയ നേട്ടമാണെന്നാണ് മുഖ്യന്റെ വയ്പ്. 2 ഡോസും എടുത്തവർ 85%, 15 മുതൽ 17 വയസ്സ് വരെയുള്ളവരുടെ വാക്സിനേഷൻ 74% എന്നാണ് നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കരുതൽ ഡോസിന് അർഹതയുള്ള 41% പേർക്ക് വാക്സിൻ നൽകാനായി എന്നും ആരോഗ്യ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം ആളുകളും രോഗപ്രതിരോധ ശേഷി നേടിയിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കൊറോണയുടെ വകഭേദമായ ഡെൽറ്റ വകഭേദത്തിന് രോഗതീവ്രത വളരെ കൂടുതലായിരുന്നു. എന്നാൽ ഇപ്പോൾ രോഗവ്യാപനം കൂടുതലാണെങ്കിൽ പോലും ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്ന ഒമിക്രോണിന് രോഗതീവ്രത വളരെ കുറവാണെന്നും മുഖ്യമന്ത്രി പറയുന്നു. മുഖ്യൻ പറയുന്ന ഈ വാക്സിൻ കണക്കുകളൊക്കെ ശരിവെക്കാം. വാക്സിൻ എടുത്തത് കൊണ്ട് കൊറോണയെ തുരത്തി എന്ന പൊങ്ങച്ചം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് കൂടി മനസ്സിലാക്കി തരണം. ഉദാഹരണമായി കേരളത്തിലെ ഏറ്റവും പുതിയ കൊറോണ പോസിറ്റിവിറ്റി നിരക്കുകൾ മാത്രം നോക്കാം. 2022 ജനുവരി 27 മുതൽ ഇന്നലെ, അതായത് ഫെബ്രുവരി 9 വരെയുള്ള 14 ദിവസങ്ങൾ മാത്രമെടുത്താൽ 571,774 പേരാണ് കൊറോണ ബാധിതരായത്. വാക്സിനേറ്റഡ് ആയ ശതമാന കണക്കുകൾ പറയുമ്പോൾ വാക്സിൻ എടുത്തത് കൊണ്ട് മാത്രം കൊറോണ നാടുവിട്ടു പോയി എന്ന് അഹങ്കരിക്കാൻ കഴിയില്ല എന്ന് ചുരുക്കം. പിന്നെ ഈ പറയുന്ന പ്രത്യേക തരം തന്ത്രത്തെ കുറ്റം പറയാനാവില്ല. 1ഉം 2ഉം തരംഗങ്ങൾ കടന്ന് ഇപ്പോൾ 3ലെത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ പല തന്ത്രങ്ങളുടെയും മികവിനുള്ള അംഗീകാരമായി തന്നെ വിലയിരുത്തപ്പെടേണ്ടതാണ്. എന്തായാലും ഇക്കുറിയും ആരോഗ്യമന്ത്രി എന്നത് റബ്ബർ സ്റ്റാമ്പായി മാറിക്കഴിഞ്ഞു എന്നത് ഉറപ്പായി. വകുപ്പ് തല കാര്യങ്ങൾ അതാത് വകുപ്പ് മന്ത്രിമാർ വിശദീകരിക്കേണ്ടയിടത്ത് ആരോഗ്യമേഖലയിൽ കയറി കഥാപ്രസംഗം നടത്തുന്നത് മുഖ്യന് നിർത്താറായില്ല എന്ന് സാരം. പക്ഷേ എല്ലാ വകുപ്പിലും കയറി തലയിടുന്നത് പോലെ പൊതുമരാമത്തും ടൂറിസവും ഒന്നും മുഖ്യൻ തിരിഞ്ഞു നോക്കില്ല എന്നത് മറ്റൊരു വശം. അവിടെ ചെന്ന് തലയിട്ടാൽ മരുമകൻ തല വെട്ടുമെന്ന് അമ്മായിയപ്പന് നന്നായി അറിയാം. ഇതിപ്പോ ആദരണീയായ ആരോഗ്യമന്ത്രി കപ്പിത്താന്റെ വലിയ ആരാധികയായതുകൊണ്ട് തിരിച്ചൊന്നും പറയില്ല. അതുകൊണ്ട് കൊറോണയെ കപ്പൽ കയറ്റി കടലിൽ കൊണ്ടുപോയി മുക്കിക്കൊന്നു എന്ന് പറഞ്ഞാലും മാഡം ഭയങ്കര ഹാപ്പി ആയിരിക്കും. എന്തൊക്കെയായാലും നമ്മളാരും അറിയാത്ത ആ പ്രത്യേക പ്രതിരോധ തന്ത്രത്തിലൂടെ കൊറോണയെ നമ്മുടെ മുഖ്യമന്ത്രി നാട് കടത്തിയത് കൊണ്ട് കേസുകൾ ഇനി വർദ്ധിക്കാൻ സാഹചര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ എല്ലാവരും കുറച്ചുനാൾ കൂടി ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നിലവിൽ ആകെയുള്ള ആക്റ്റീവ് കൊറോണ കേസുകളിൽ 3.2% വ്യക്തികൾ മാത്രമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 54% ICU കിടക്കകളും ഇപ്പോൾ ഒഴിവാണ്. 14.1% മാത്രമാണ് വെന്റിലേറ്ററിലുള്ളത്. 85% വെന്റിലേറ്ററിൽ ഒഴിവുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു.